അല്ല അത് എസ് എഫ് ഐ അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് 10 മാസമായി. ചോദ്യം ചെയ്യാന്ന് പറയുന്ന ഒരു സ്വാഭാവികമായ പ്രൊസീജിയറാണ്. അതിൻ്റെ അപ്പുറത്തായാലും ഞാനൊന്നും കാണുന്നില്ല. കാരണം 10 മാസമായിട്ട് ഇതിലൊരു അന്വേഷണം നടക്കുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ചോദ്യം ചോദിച്ചു എന്നുള്ളത് വലിയ ഗൗരവത്തോടുകൂടി അന്വേഷണം നടക്കുന്നതിൻ്റെ ഭാഗമല്ല. അന്വേഷണങ്ങളെല്ലാം പ്രയാസമാണ്. നിങ്ങൾ ഇതേ ചോദ്യം എന്നോട് പാർലമെൻറ് തെരഞ്ഞെടുപ്പ് കാലത്ത് കരുവന്നൂരിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്തുള്ള വെറും വെടിക്കെട്ടാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ പിന്നെ കരുവന്നൂർ എന്നുള്ളൊരു വാക്ക് ഇ ഡിയുടെ അടുത്ത് കേട്ടിട്ടുണ്ടാണ് നിങ്ങൾ? ഒന്നുമില്ല, എല്ലാ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്, മനസ്സിലായില്ലേ? ഇപ്പോൾ 2 ബൈ ഇലക്ഷൻ നാളെ പ്രഖ്യാപിക്കും എന്ന് വാർത്ത വന്നിരിക്കുകയാണ്. അതിൻ്റെ തൊട്ട് മുമ്പാണ്. അപ്പോൾ സി പി എമ്മും ബി ജെ പിയും നേർക്കുനേർ എന്ന് വരുത്തി തീർക്കാനുള്ളതാണ്. അത് കരുവന്നൂർ അത് തന്നെ ചെയ്തിട്ടാണ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയത്. തൃശ്ശൂരിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയത് ആ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പുറകിലുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ 3 ബൈ ഇലക്ഷൻസ് നാളെ പ്രഖ്യാപിച്ചേക്കുമെന്നൊരു വാർത്ത ഉണ്ട്, നാളെ ചിലപ്പോൾ പ്രഖ്യാപിച്ചേക്കുമെന്ന്. അതിൻ്റെ പറവിലാണ് ഇപ്പോൾ ഇന്നത്തെ അന്വേഷണം. ഒന്നുമില്ല അതിനകത്ത്. ഇനി യഥാർത്ഥത്തിൽ ആ അന്വേഷണം ചോദ്യം ചെയ്താണെങ്കിൽ പോലും അത് അതിൻ്റെ റൊട്ടീൻ പ്രൊസീജിയറിൻ്റെ ഭാഗമാണ്. പുതിയതായിട്ടുള്ള ഒരു കാര്യവും അതിൻ്റെ അകത്തില്ല. സി പി എം ബി ജെ പി ബാന്ധവം കേരളത്തിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, യാഥാർത്ഥ്യമാണ്. അതിന് ഇതൊന്നും കൊണ്ടും മറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കാണിച്ച അതേ അഭ്യാസം തന്നെ വീണ്ടും അത് ആരംഭിച്ചിരിക്കുക. അതിലപ്പുറമൊന്നും ഞങ്ങൾ കാണുന്നില്ല, ഒരു ഗൗരവം കാണുന്നില്ല. ഒരു അന്വേഷണവും കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെയോ സി പി എം നേതാക്കൾക്കെതിരെയോ നടത്തില്ല. തിരിച്ചും അവർ സഹായിച്ചു കൊടുക്കാറുണ്ട്. പിണറായി വിജയൻ ഒരു കാര്യമുണ്ട്, എപ്പോഴും ഞാൻ പറയാറുണ്ട്, നന്ദിയുള്ള ആളാണ്. ഇത്രയും ചെയ്തപ്പോൾ കുഴൽപ്പട കേസിൽ സുരേന്ദ്രനെ സഹായിച്ചു. രണ്ടാമത് സുരേന്ദ്രൻ ഒരു കേസ് വന്നു മഞ്ചേശ്വരത്ത്. സുരേന്ദ്രൻ പറഞ്ഞു മെറിറ്റിലാണ് ആ കേസ് തള്ളിയത്, മെറിറ്റിലല്ല ആ കേസ് തള്ളിയത്. ആ കേസ് 1 വർഷം വരെ തടവ് ശിക്ഷ കിട്ടുന്ന കേസ് ആ 1 വർഷത്തിനകം അതിൻ്റെ ചാർജ് ഷീറ്റ് കൊടുക്കണമായിരുന്നു. ഗവൺമെൻറ്റാണ് പ്രോസിക്യൂഷൻ കൊടുക്കേണ്ടത്. സുരേന്ദ്രനെതിരായ കേസ് 1 വർഷത്തിനകം ചാർജ് ഷീറ്റ് കൊടുക്കേണ്ട കേസ് കൊടുത്തത് എത്ര നാൾ കഴിഞ്ഞ? 17 മാസം കഴിഞ്ഞിട്ടാണ് കൊടുത്തത്. ആ ജഡ്ജി ആ ജഡ്ജ്മെൻറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് വകുപ്പെല്ലാം കൂട്ടിയത് കോടതി നിസ്സഹായമാണെന്ന്. മാത്രമല്ല സാധാരണ ഒരു ഡിലേ വന്നാൽ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഒരു പെറ്റീഷൻ കൊടുക്കാൻ ഡിലേ വന്നാൽ ഒരു ഡിലേ പെറ്റീഷൻ കൊടുക്കും, ഡിലേ കൺട്രോൺ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടൊരു പെറ്റീഷൻ കൊടുക്കും, ദയവ് ചെയ്ത് മാപ്പാക്കണം ഡിലേ. അങ്ങനെ ഒരു പെറ്റീഷൻ പോലും സുരേന്ദ്രൻ്റെ കേസിൽ കൊടുത്തിട്ടില്ല. കൊടുക്കാതിരിക്കാൻ പ്രോസിക്യൂഷൻ ശ്രദ്ധിച്ചു. ഡിലേ കൺട്രോൺ ചെയ്യാൻ പെറ്റീഷൻ കൊടുത്താൽ അതനുവദിച്ചാൽ ഈ ഡിലേ മാറിയാലോ. അപ്പോൾ അങ്ങനെ പോലും സുരേന്ദ്രൻ ഒരു ദോഷം വരാതെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പുറഞ്ഞെറിഞ്ഞു കൊടുക്കുന്ന അങ്ങോട്ട് 2 കേസിലാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെ കേരളത്തിലെ പോലീസ് രക്ഷിച്ചിരിക്കുന്നത്. 2 പ്രധാനപ്പെട്ട കേസ്, 1 കുഴൽപ്പട കേസിലും 1 മഞ്ചേശ്വരം കേസിലും, 2 കേസിലും. അപ്പോൾ തിരിച്ച് അവർ സഹായിക്കണ്ടേ? അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ ഇത് ഏർപ്പാട്, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അപ്പുറം യാതൊന്നും ഇതിൻ്റെ അകത്തില്ല. ചോദ്യം ചോദിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൈക്കോടതി കൊടുത്ത കേസിൽ വേറെ അന്വേഷണം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് പറയുന്നത് എസ് എഫ് ഐ അന്വേഷണം നടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എസ് എഫ് ഐ അന്വേഷണം നടത്തുമ്പോൾ വേറെ ഒരു അന്വേഷണം നടത്താൻ പറ്റില്ല. ഈ കേസിൽ അവരെല്ലാവരെയും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എസ് എഫ് ഐ അന്വേഷണം പ്രഖ്യാപിച്ചത്. അപ്പോൾ എസ് എഫ് ഐ അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് എത്ര ആളായി? 10 മാസമായി. ചെറുതരിൽ അനക്കിയോ? ഇല്ല. ഇപ്പോൾ ഈ ബൈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിൻ്റെ സാധ്യതയുള്ളതിൻ്റെ ഈ തലേ ആഴ്ച കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്നത് ആ അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. ആ ഫയൽ മടക്കി കിട്ടണമെങ്കിലും ഒരു കുഴപ്പവും ഇല്ലാന്ന് പറയണമെങ്കിലും ചോദ്യം ചോദിക്കണ്ടേ? ആ നടപടിക്രമം മാത്രമാണ്. ആ നടപടിക്രമം നടത്തിയതിന് ബി ജെ പി വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് ഇവർ ഇപ്പോൾ വാർത്ത പറയുന്നു. അതെങ്ങനെ വേട്ടയാടുന്നത്? നടപടിക്രമം ഇപ്പോൾ എനിക്കെതിരായിട്ടൊരു അന്വേഷണം ഉണ്ടെങ്കിൽ എന്നെ ചോദ്യം ചെയ്യില്ലേ? എന്നെ ചോദ്യം ചെയ്യുന്നോ, തെളിവെടുക്കുമെന്നോ, മൊഴിയെടുക്കുമെന്നോ, എന്ത് വേണമെങ്കിലും വാക്കാം. അപ്പം എന്നെയാണ് അല്ല എല്ല ഇതുവരെ ഉണ്ടായിരിക്കുന്നത് മുഴുവൻ പ്രഹസനമാണ്. അത് തന്നെ ഈ കേസിൽ ആവർത്തിക്കും. ഞാൻ നിങ്ങളോട് ഇതേ വാക്ക് കരുവന്നൂർ കേസിൽ പറഞ്ഞതല്ലേ? കരുവന്നൂർ കേസിൽ എന്തായിരുന്നു? ജില്ലാ സെക്രട്ടറിയെ വിളിപ്പിക്കൽ, എ സി മൊയ്തീനെ വിളിപ്പിക്കൽ, സി പി എമ്മിൻ്റെ പ്രധാന നേതാക്കളെ വിളിപ്പിക്കൽ, ഇപ്പം അറസ്റ്റ് ചെയ്യുമെന്ന് തോന്നും. അപ്പോൾ പറയാം അടുത്ത ആഴ്ച വരാൻ പറയും. അപ്പോൾ വിചാരിക്കും അടുത്ത ആഴ്ച അറസ്റ്റ് ചെയ്യും. അപ്പം നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെയൊക്കെ തലക്കെട്ടാണ് ഇ ഡി പിടിമുറുക്കുന്നു. ഇ ഡി ഒരു പിടിയും മുറുക്കിയില്ല. ഞാൻ അന്നും നിങ്ങളോട് പറഞ്ഞു ഒരു പിടിയും മുറുക്കില്ല. ഇത് ഇലക്ഷന് മുമ്പ് കാണിക്കുന്ന ഒരു അഭ്യാസമാണ്, ഒരു ഷോയാണ്. അത് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. കരുവന്നൂർ കേസിൽ ചെയ്തുകൊണ്ടിരുന്നത് സുരേന്ദ്രൻ്റെ 2 കേസിലും ചെയ്തത് എല്ലാം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധാരണയാണ്.
ഇതിന് മറുപടി മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞില്ല. സുരേന്ദ്രന്റെ കേസിലെ ഈ പ്രോസിക്യൂഷൻ കേസ് 12 മാസം കൊണ്ട് കൊടുക്കേണ്ടത് 17 മാസമാക്കി മനപൂർവ്വം ആ കേസ് വെറുതെ വിടാൻ ഡിസ്ചാർജ് ചെയ്തു. പറ്റില്ല, നിൽക്കില്ല. ചാർജ് ഷീറ്റ് ഇത്രയും നാല് കൊടുത്തില്ലെങ്കിൽ അത് പ്രൊസീജിയറാണ്, സി ആർ പി സി അനുസരിച്ചുള്ള പ്രൊസീജിയറാണ്. ഏത് വക്കീലിനും അറിയാം, ഈ പ്രോസിക്യൂഷൻ അറിയില്ലേ. രക്ഷപ്പെടുത്തി, എന്നിട്ട് ഒരു പെറ്റീഷൻ പോലും അത് ഇളവ് ചെയ്ത് കൊടുക്കാൻ കൊടുത്തില്ല. സഹായിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് അതിനകത്ത് ഒരു നടപടിക്രമമുണ്ട്. അത് കേന്ദ്ര നേതൃത്വമാണ്, AICC നേതൃത്വമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. ഞങ്ങൾ കൂടിയാലോചനകൾ നടത്തുന്നുണ്ട്, പാർട്ടിക്കകത്ത് നടത്തുന്നുണ്ട്. എപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ചെയ്ത പോലെ തന്നെ പ്രഖ്യാപിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. രണ്ട് മൂന്ന് സ്ഥലത്തും, അതായത് വയനാട് പാർലമെൻറ്റ് സീറ്റിലും ചേലക്കര പാലക്കാട് സീറ്റുകളിലും ഏത് സമയത്തും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ തിരഞ്ഞെടുപ്പ് നേരിടാൻ ഞങ്ങൾ സജ്ജമാണ്. അല്ല, അത് പേരിലേക്ക് ഞാൻ പറയുന്നതിലൊരു അനൗചിത്യമില്ലേ. പേര് എല്ലാവരും കൂടിയൊക്കെ ഒന്ന് ആലോചിച്ച്, ഇലക്ഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ട്, ഇലക്ഷൻ കമ്മിറ്റിയൊക്കെ ആയിട്ട് മെമ്പേഴ്സൊക്കെ ആയിട്ട് ആലോചിച്ച് ചെയ്യും. അതേ വരുന്ന വാർത്തകൾക്കൊന്നും ഒരു കാര്യമില്ല, വരുന്ന വാർത്തകളൊന്നും കാര്യമില്ല. ആ വാർത്തകൾ കൊടുക്കുന്ന ആളുകൾക്ക്, പറയുന്ന ആളുകൾക്ക്, അവരൊന്നും അതിൻ്റെ അകത്ത് അത് പറയേണ്ട ആളുകളല്ല. ഇവിടെ ചർച്ച ചെയ്യേണ്ട എല്ലാവരുമായിട്ട് ചർച്ച ചെയ്യും. ഏകപക്ഷീയമായിട്ടൊന്നും ആരും അങ്ങനെ ചർച്ച ചെയ്യില്ല. AICC ആണ് നോട്ട് ചെയ്യേണ്ടത്. AICC ഞങ്ങൾ ഒരു പ്രപ്പോസൽ കൊടുക്കും, അതിവിടെയുള്ള എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് നമ്മൾ ചെയ്യുള്ളൂ, ഇവിടെ ചെയ്തതുപോലെ ചെയ്യുള്ളൂ. അതിൻ്റെ ഇടയിൽ ഒരാളും അങ്ങനെ കമൻ്റൊന്നും പറയേണ്ട എന്ന് ഞാൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ കമൻ്റ് പറയരുത്, ഇലക്ഷനാണ്. വെറുതെ ഓരോരുത്തർക്ക് തോന്നിയതുപോലെ ഓരോ കമൻ്റ് പറഞ്ഞിട്ടല്ല സ്ഥാനാർത്ഥി തീരുമാനിക്കും. അത് നേരത്തെയും അങ്ങനെ തന്നെയായിരുന്നു, നിങ്ങൾ കണ്ടല്ലോ, തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ചെയ്തതുപോലെ തന്നെ ചെയ്യും. ഈ മദ്രസകൾ അടച്ചു കൂട്ടാനുള്ള ശ്രമം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു, ഫണ്ട് വെട്ടി കുറക്കാൻ, അത് ഗുരുതര സ്വഭാവത്തിലേക്ക് മാറുന്നു. അല്ല, കേന്ദ്ര ഗവൺമെൻറ് എല്ലാ നടപടികളും അതുപോലെയാണല്ല ചെയ്യുന്നത്. എല്ലാ മൈനോറിറ്റികളുടെയും ന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങളെ, ഭരണഘടനാപരമായ അവകാശങ്ങളെ എല്ലാം എടുത്തു കളയാൻ അവർ ശ്രമിക്കുകയാണ്. അവരിങ്ങനെ ഒരു ഒരു പൊതുസമൂഹത്തിലൊരു ഭിന്നിപ്പുണ്ടാക്കി, വിദ്വേഷം പരത്തി, അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ ചെറുത്ത് തോൽപ്പിക്കേണ്ടത്. എല്ലാവരെയും ചേർത്ത് പിടിച്ച്, എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോയി. അതിനാണ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തിയത്, എല്ലാവരും ഒന്നിപ്പിക്കുക. അതുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും.